വിനായകന്റെ വീട് എവിടെയാ? ആരുടെ വീട്? എന്റെ. അതിവിടെ അടുത്ത ഒരു 5-6 kilometers ഉള്ളൂ. വിനായകന് കുടിക്കാൻ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട ചേച്ചി. അല്ല, അവരെപ്പോ വരും? വൈകുന്നേരം ആവുമായിരിക്കും അല്ലേ ജലജേ? എന്തായാലും ഉച്ച കഴിയും. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണേ. അങ്ങനെയാ സുപ്രിയോട് പറഞ്ഞെന്ന് തോന്നുന്നു. എന്താ? അല്ല, സുപ്രിയോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് അല്ലേ. ഹരിയുമായി എങ്ങനെയാ വിനായകന്റെ പരിചയം? ഒരുമിച്ച് പഠിച്ചതാണോ? അല്ലല്ല, ഞാൻ ഡിഗ്രി എടുത്തത് മഹാരാജാസില, പിന്നെ ബാംഗ്ലൂരാ പഠിച്ചത്. ഹരിപ്രസാദ് നാട്ടിലെ കോളേജിലും. പിന്നെ അടുപ്പായത് എങ്ങനെയാണെന്ന് ചോദിച്ചാ എന്റെ സിസ്റ്ററും ഹരിയും ഒരുമിച്ചായിരുന്നു. ഒരു ക്ലാസ്സിലൊന്നുമല്ല, എന്നാൽ ഒരേ സമയത്താണ് അവർ പഠിച്ചത്. സത്യത്തിൽ അവളാണ് ഹരിയുടെ ഫ്രണ്ട്. ഫ്രണ്ടിന്റെ ബ്രദർ എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ ഹരിയുടെ ഫ്രണ്ടായി. അല്ല, സുപ്രിയക്കറിയാം. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ. എന്നാലൊരു സങ്കടമുണ്ട്, കുട്ടികളായിട്ടില്ല. അയ്യോ, അളിയന് ഒടുക്കത്തെ ടെൻഷനാ. നന്ദനയ്ക്ക് അതിനേക്കാളും വിഷമം. ആർക്കാ വിഷമം എന്ന് പറഞ്ഞത്? നന്ദനയ്ക്ക്. പെങ്ങളുടെ പേരതാ. അവരിപ്പോ എവിടെയാ ഉള്ളത്? തൃശ്ശൂരാ. ഭർത്താവിന്റെ വീട് അവിടെയാ. കുന്നത്തൂർ കോവിലകത്തെ ഉദയവരമാണ് എന്റെ അളിയൻ. എന്റെ ഒരു ലുക്ക് കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാനൊരു റോയൽ ഫാമിലിയിലാണെന്ന്? നന്ദന നാട്ടിൽ വരാറുണ്ടോ? വല്ലപ്പോഴും. സഹോദരിയാണെങ്കിലും ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും. കല്യാണം കഴിഞ്ഞത് പിന്നെ നന്ദനയ്ക്ക് തലക്കനം കുറച്ച് കൂടിയിട്ടുണ്ട്. കോലോത്ത തമ്പുരാട്ടിയാണെന്നൊരു ഭാവം. അല്ല, നമ്മൾ വല്ല സഹായം ചോദിച്ചു ചെല്ലുന്നു വിചാരിച്ചായിരിക്കും. ആർക്ക് വേണം അവരുടെ സഹായം? ദേ, മാസം 50,000 അടുത്തുണ്ട് എനിക്ക് ശമ്പളം. ചുരുക്കത്തില് നന്ദന നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്മെന്റിലാണ്. പക്ഷെ ഒരാളോട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഹരിപ്രസാദുമായിട്ടേ. എന്ന് വെച്ചാൽ? അവരിപ്പോഴും നല്ല കൂട്ട. എന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, പെങ്ങളെപ്പറ്റി ഞാൻ ഇല്ലാത്ത അപവാദം പറയാൻ പാടില്ലല്ലോ. ഹരിപ്രസാദും നന്ദനയും തമ്മിലുള്ളത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്നാണ് എന്റെ അറിവ്. അതിനിപ്പം മാറ്റം വന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മാറ്റം വന്നിട്ടുണ്ടെന്ന് വെച്ചാ വിനയൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുമിച്ച് പഠിച്ച് വളർന്നവരല്ലേ ചേട്ടാ. അല്ലേ ചേച്ചി, മനസ്സിലെപ്പോഴാ ഒരു ചാഞ്ചാട്ടം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെറുപ്പമല്ലേ. ദേ, അങ്ങനെ സംഭവിക്കുന്നല്ല. ഹരിപ്രസാദ് ആള് നീറ്റാ, എന്നാലും മനുഷ്യനല്ലേ. ദേ, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ, അതുകൊണ്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ചേട്ടനും ചേച്ചിയും അതിന്റെ പേരിൽ ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട. വരുന്ന വഴി കാറിന് ചെറിയൊരു പ്രോബ്ലം, വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. ഇപ്പൊ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടാ, എന്താ? ഒരു 2000 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ? വർക്ക്ഷോപ്പില് 1000 രൂപ കൊടുക്കണം. എന്റെ കയ്യിലാണെങ്കിൽ മുഴുവൻ 2000 നോട്ടാ. അയ്യോ, ഇല്ലല്ലോ വിനായക, ചില്ലറയായിട്ട് 2500 ഉള്ളൂ. ഓ, പ്രശ്നമായല്ലോ. എന്താ ഇപ്പൊ ചെയ്യ? വിനായകന് 1000 രൂപയുടെ ആവശ്യമല്ലേ, അതങ്ങ് കൊടുക്ക് രവി. അയ്യേ, അത് വേണ്ട. അയ്യേ, അല്ല, ഇതിരിക്കട്ടെ ചേട്ടാ, ഞാൻ എവിടെയെങ്കിലും മാറിക്കോളാം. സാരമില്ല, ആവശ്യം നടക്കട്ടെ, ഇത് വെച്ചോ. അബദ്ധത്തിന് ഞാൻ ചില്ലറ ചോദിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ വേണ്ട സാറേ, സാർ ഇത് പിടിച്ചേ. സാരമില്ലെന്നേ. എന്നാലും ദേ, ഈ 1000 ഞാൻ സുപ്രിയ ഏൽപ്പിച്ചേക്കാം. ദേ, മറ്റേ കാര്യത്തിൽ ടെൻഷൻ വേണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാ ശരി. ജലജേ, എന്താ രവി ഇതൊക്കെ? താനും കേട്ടില്ലേ, നമ്മുടെ ചെറുപ്പത്തിലെ പോലെ അല്ല ജലജേ ഇപ്പോഴത്തെ കുട്ടികൾ. എല്ലാ ഫ്രീഡും അനുഭവിച്ച അവർ വളരുന്നത്. ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്നാ പഠിക്കുന്നത്. നമ്മുടെ സ്കൂൾ കോളേജ് പീരീഡില് അത് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു. ഒക്കെ ശരിയാണ്, പക്ഷെ ഹരിപ്രസാദ് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടിയല്ല.
നന്ദന ഹരിയുടെ സഹപാഠിയല്ല രവി എന്തിനാ കണ്ണട ചിരിട്ടാക്കുന്നേ നന്ദന എന്നുള്ള പേര് ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നേ ആദ്യം അവളുടെ പേരും പറഞ്ഞു കാർത്തിക് എന്നൊരു പാർട്ടി വന്നു നമ്മൾ അതിന്റെ സത്യം അറിയാൻ ഹരിയുടെ വീട്ടിൽ ചെന്നു ഹരിയുടെ അമ്മയെന്ന് ആ ബന്ധത്തിന്റെ സത്യാവസ്ഥ ക്ലിയർ ആക്കിയതല്ലേ ഒരുപക്ഷേ അവർ നിഷേധിച്ചിരുന്നെങ്കിൽ നമുക്ക് സംശയിക്കാൻ വരുന്നു നമ്മൾ ചിലതൊക്കെ അറിഞ്ഞിട്ടാണ് ചെന്നതെന്ന് രേണു ചേച്ചിക്ക് മനസ്സിലായി ഹരിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ ചേച്ചി അങ്ങനെ സംസാരിച്ചത് അവരുടെ ബുദ്ധി തനിക്കിപ്പോ എന്താ സംശയം ഇവിടെ ശകലം മുമ്പ് വന്നിട്ട് പോയത് ആരാണ് നന്ദരുടെ ബ്രദർ ആ പയ്യൻ പറഞ്ഞത് എന്താണോ അതിന്റെ പേരിലാണ് നമ്മൾ രണ്ടുപേരും മൂഡ് ഓഫ് ആയത് ഹരിപ്രസാദും നന്ദനയും തമ്മിൽ ആരോഗ്യകരമായ ഒരു സുഹൃബന്ധം ഉണ്ടെന്നല്ലേ വിനായകൻ പറഞ്ഞുള്ളൂ ആങ്ങളയ്ക്ക് പെങ്ങളെ പറ്റി പറയുമ്പോ ചില പരിമിതികളില്ലേ രവി എന്നിട്ടും അവരുടെ ഇപ്പോഴത്തെ റിലേഷൻ നാളെ വഷളാവുമോ എന്നാ വിനായകൻ സംശയം പറഞ്ഞത് ആ പയ്യനാൾ സംസാരപ്രിയനാണെന്ന് ജലജയ്ക്ക് മനസ്സിലായല്ലോ ചില തരികിട പരിപാടിയും ഉണ്ട് അല്ലെങ്കിൽ പരിചയപ്പെട്ട ഫസ്റ്റ് ടൈമിൽ തന്നെ ആരെങ്കിലും പൈസ ചോദിച്ചു വാങ്ങോ അത് അയാളുടെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട് കയ്യിലുള്ള നോട്ട് എടുത്ത് കാണിച്ചുകൊണ്ടാണ് സാധാരണ ആരും ചില്ലറ ചോദിക്കാറുള്ളത് എന്ന അയാളുടെ കയ്യിൽ 2000 നോട്ട് ഉണ്ടോ എന്ന് ആര് കണ്ടു ഹരിപ്രസാദിന്റെ കൂട്ടുകാരനല്ലേ രവി വിനായകൻ സുപ്രിയയ്ക്ക് അറിയാന്ന് പറഞ്ഞു അത് അയാൾ പറഞ്ഞതല്ലേ സത്യാണെന്നുണ്ടോ നമുക്ക് ഈ കാര്യം ചാടി കയറി ഹരിയോടോ പ്രിയോടോ ചോദിക്കാനും വയ്യ തൽക്കാലം വിനായകനെ കണ്ട കാര്യം മിണ്ടാതിരിക്കുന്ന നല്ലത് മനസ്സിൽ കയറിക്കൂടിയ കരട് പോകാൻ അതൊരു പരിഹാരമല്ലല്ലോ രവി പറഞ്ഞ പോലെ സുപ്രിയോട് നന്ദനയുടെ കാര്യം ഇനി മിണ്ടാനേ പോവണ്ട അവൾക്ക് ഹരിപ്രസാദിനെ വിശ്വാസമാണ് നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിശ്വാസ്യത തിരിച്ച് അവളോട് ഹരി കാണിക്കണം ജലജ സൗകര്യപൂർവ്വം ഒരു കാര്യം മറക്കുന്നു 7 പൊട്ടാവുന്ന ഒരു ബോംബ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ മോള് ഹരിയുടെ കൂടെ ജീവിക്കുന്നത് അത്രത്തോളം ടെൻഷൻ മറ്റൊരു കാര്യത്തിലും ഇല്ല രവി ഞാൻ അപ്പോഴേ പറഞ്ഞതാ ലൈലയുടെ സ്ത്രീധന വിഷയത്തിൽ അമ്മയുടെ പേര് വലിച്ചഴക്കരുതെന്ന് ചന്ദ്രയോട് സംസാരിച്ചിരുന്ന ഒരു ഇമ്പം കൊണ്ട് സുമിത്രയുടെ പേരങ്ങ് നാവിൽ ഉദിച്ചുപോയി ഉന്തിന്റെ ഗുണന് തള്ളെന്ന് പറയുന്നത് പോലെ സുമിത്രയുടെ പേര് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചു എന്നിട്ട് ഗുണം ചെയ്തോ ലൈലയുടെ അമ്മ മുഖത്ത് നോക്കി അമ്മയോട് ചോദിച്ചത് എന്തിനാ കൈനഗരിയെ കൊണ്ട് സ്ത്രീധനം ചോദിപ്പിച്ചെന്ന് അപ്പൊ സുമിത്ര എന്തോ പറഞ്ഞു അമ്മ അറിയാത്ത കാര്യമല്ലേ അത് തന്നെ പറഞ്ഞു അപ്പൊ ചന്ദ്രയെ എന്തോ പറഞ്ഞു അവര് സ്ത്രീധനത്തിന്റെ പ്രശ്നത്തില് ചുവടൊന്ന് മാറ്റി ചവിട്ടി പണമാട്ടം തരില്ല എന്നെ ഗൾഫിൽ വിടാന്ന് അപ്പൊ മനീഷ് എന്തോ പറഞ്ഞു ഞാനില്ല അറബി നാട്ടിൽ പോയി അടിമപ്പണിയൊന്നും ചെയ്യാം അപ്പൊ അമ്മയമ്മ എന്തോ പറഞ്ഞു ദേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ കുറച്ച് ചൂട് മണൽ വാരി വായിലിട്ട് ചവ നാക്കിന്റെ ചൊറിച്ചിലങ്ങ് മാറി കിട്ടട്ടെ എന്റെ പൊന്നനിയ രക്ഷപ്പെടാനുള്ള ഒരു ഒന്നാന്തരം വഴിയ ചന്ദ്രിക തുറന്നു തരാമെന്ന് പറഞ്ഞത് 5 ചെലവില്ലാതെ അക്കരെ പറ്റാൻ ഒരു ഓഫർ വന്നപ്പോ നിരസിക്കാന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് മനീഷിന് പേർഷ്യ പാൻ വയ്യ അതാണ് എന്റെ ചോദ്യം അതെ എനിക്ക് അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യ ഇപ്പൊ പഴയ പോലത്തെ ശമ്പളമൊന്നും ഗൾഫിലൊന്നും ഇല്ല പുതിയ രീതിയിലുള്ള ശമ്പളമെങ്കിലും ഉണ്ടല്ലോ പോട്ടെ ശമ്പളമെങ്കിലും ഉണ്ടല്ലോ അയ്യോ ഇവിടെ ഗസറ്റ് ട്രാക്കിലുള്ള ഉദ്യോഗം പരിക്കുകയല്ല മനീഷ് സ്ലീപ്പർ പോസ്റ്റ് പോലും ഇല്ല ഭർത്താവ് ഉദ്യോഗത്തിലും വിജയമാന്ന് പറയാൻ പറ്റത്തില്ല എന്നാരാ പറഞ്ഞേ ഷൂ എന്റെ പൊന്നു മനീഷ ലൈല പറഞ്ഞല്ല പരാജയമാന്ന് ഞാൻ ഊഹിച്ചെടുത്തത് സത്യസത്യമായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ അനിയന് ലൈലയുടെ മുമ്പിൽ വല്ല വിലയും ഉണ്ടോ സുമിത്രയുടെ മുമ്പിൽ വിലയുണ്ടോ ചന്ദ്രികയുടെ മുമ്പിൽ വിലയുണ്ടോ ആട്ടെ അനിലയുടെ മുമ്പിൽ വിലയുണ്ടോ നാട്ടി വിലയുണ്ടോ സ്റ്റേറ്റ് വല്ല വിലയുണ്ടോ ഇനി അതൊക്കെ പോട്ടെ എന്റെ മുമ്പിൽ വിലയുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല കൈ 10 ചക്രം എടുക്കാനില്ല തന്റെ തന്റെ ഈ ഇട്ടിരിക്കുന്ന കുപ്പായം സ്വന്തം കാച്ചുകൊണ്ട് വാങ്ങിച്ചാന്നോ അല്ല സോപ്പ് ചീപ്പ് ചെരുപ്പ് എന്ന് വേണ്ട പല്ല് തേക്കണമെങ്കിൽ ബ്രഷും പേസ്റ്റും മേടിക്കാൻ കാച്ചിന് പോലും സുമിത്രയുടെ പേസ്റ്റ് തപ്പണം അല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കണം
എന്റെ പൊന്നു മനുഷ്യ എത്ര നാളിങ്ങനെ മുമ്പോട്ട് പോവും? കണ്ടേ, ലൈല എപ്പോഴാകേത് ഗർഭിണിയാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൂടായാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെക്കപ്പ്, മരുന്ന്, ടോണിക്, ഫ്രൂട്ട്സ്, ശുശ്രൂഷ, പിന്നെ പ്രസവം. ആദ്യത്തെ പ്രസവത്തിന്റെ ചെലവ് ഫുള്ളേ പെൺവീട്ടുകാരാ നോക്കുന്നേ. താണ്ട കിടക്കുന്നു അവിടെ ഒഴിഞ്ഞു മാറാനാ ശ്രമം. എന്റെ മനീഷേ, അതോടുകൂടി ഇപ്പോഴത്തെ പരാജയം മുട്ടം പരാജയമായി മാറും. തണ്ടേ, അതേ സമയം ലൈലയുടെ ഡെലിവറി സമയം അങ്ങ് പേർഷ്യയിലാന്നിരിക്കട്ടെ. ഷോ അതിന്റെ വിലയൊന്നും വേറെയാ. അമ്മ വിളിക്കും, അമ്മായി അമ്മ വിളിക്കും. ലൈലയുടെ കാര്യം പറയണ്ട, വിളി മാത്രമല്ല മെസ്സേജ്, ഫോട്ടോ, പോരാത്തതിന് യു എം എം എ. സീറ്റായിട്ടുള്ള യു എം എം എ തുരു തുരാന്ന ലൈല ഫോണിൽ അയക്കുന്നത്. അതിന്റെ വിലയൊന്നും വേറെയാ. പനക്കിലെ വെറും മനീഷ് പേർഷ്യക്കാരൻ മനീഷ് ആവുന്നതിന്റെ ഗമയൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ആ ഗ്ലാമർ വേണ്ടെങ്കിലോ? എനിക്ക് പേർഷ്യക്കാരനാവണ്ടെന്ന്. പിന്നെന്താണ് ആവോ ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ ടി വി സീരിയൽ അഭിനയിക്കാൻ പോവാ. അതിൽ നിന്ന് കിട്ടുന്ന പണം, പേര്, ഗ്ലാമർ, അതാണ് എന്റെ സ്വപ്നം. മാറ്റമില്ല. എന്നാ തങ്കപ്പമ്മാമന്റെ ഒരു ഐഡിയ പറയട്ടെ? പറ. ഉള്ള കാര്യവാ, പിന്നെ കേക്കുമ്പം തുള്ളരുത്. പറ. ഈ ഓഞ്ഞ മോന്തയും തേഞ്ഞ പിന്നാമ്പറവും ഈ ചീഞ്ഞ ചിരിയുമായിട്ട് അഭിനയിക്കാൻ ചെന്നാല് സീരിയലുകാർ അടുപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതേ സമയത്ത് ഒരു വർഷം ഗൾഫിലൊക്കെ പോയി നിന്ന് ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തി വാ, മൊത്തത്തിലൊന്ന് തുടുക്കും. അന്നേരം സീരിയലിൽ കേറാം, സ്വപ്നവും സബലമാക്കാം. എന്ത് പറയുന്നു? താണ്ടേ, എങ്ങനുണ്ട് കൈനഗിരി അങ്കിളിന്റെ ഐഡിയ? താണ്ടേ, പേർഷ്യന് ശമ്പളം കിട്ടുമ്പോ മാസാമാസം ഒരു നല്ല തുക ഈ കൈനഗിരി അങ്കിളിന്റെ പേരിൽ അയച്ചിരുന്ന യുക്തിയായിരിക്കും. ഞാനത് സൂക്ഷിച്ചു വെക്കും. മനീഷ് നാട്ടി വന്ന് എത്തിയാൽ ഉടനെ ഞാൻ ആ തുക കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കും. മോന് ഇഷ്ടം പോലെ ആ പണം ചെലവാക്കിക്കൂ. ഒരുമിച്ചൊരു തുക കൈ വന്ന് കേറുമല്ലയോ. ഞാനേ ഗൾഫിൽ പോകുന്നില്ല. എന്താ പോകുന്നില്ലെന്ന്? മോനെ മനീഷ്, പോയപ്പോ ചോദിക്കാൻ മറന്നു. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങണമായിരുന്നു. ഒന്നുമില്ല. ഇത്രയും നേരായിട്ട് സുപ്രിയനെ കാണുന്നില്ലല്ലോ ഹരി. ഫോൺ വിളിച്ചിട്ട് കോള് പോകുന്നില്ല. ഞാനിപ്പോഴും നോക്കി, നോട്ട് റീച്ചബിൾ ആണെന്നാ പറയുന്നത്. കൂത്താട്ടുകുളം ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് മാറി ഏതോ പള്ളിയിൽ വെച്ചാ കല്യാണം. കല്യാണം എപ്പോഴേ കഴിഞ്ഞു കാണും. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഹരി അവളെ വിളിച്ചിരുന്നോ? അയാൾ ഇങ്ങോട്ട് വിളിച്ചു. കല്യാണം കഴിഞ്ഞ് കൂട്ടുകാരുടെ വീട്ടിലും പോയിട്ടേ വരൂന്ന്. ലേറ്റ് ആവും. ഞങ്ങളിവിടെ വന്ന കാര്യം പറഞ്ഞില്ലേ? അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, സന്ധ്യയാവുമ്പോ നമുക്ക് ഇറങ്ങണ്ടേ രവി? നിങ്ങൾക്കുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം, മുട്ട റോസ്റ്റ് പോരെ. ഇനി അതിന് മെനക്കെടണമെന്നില്ല, പുറത്തുനിന്ന് വാങ്ങിക്കാവുന്നല്ലേ ഉള്ളൂ. പ്രിയയുടെ ശീലം ഹരിക്കും പകർന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഹോട്ടൽ ഫുഡിനോട് അവൾക്ക് താല്പര്യം. എനിക്ക് പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതോ ഇഷ്ടം. എങ്കിൽ എന്നും അങ്ങനെ വേണം ഹരി. പല കാര്യങ്ങളിലും ഹരിയായിട്ടൊരു നിയന്ത്രണം വെക്കണം. പ്രിയയുടെ എല്ലാ വാശികളും അംഗീകരിച്ചു കൊടുക്കരുത്. ആഹാരത്തിന്റെ കാര്യത്തിലുള്ള ചെറിയ വാശിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം വേണ്ടി. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കില്ലേ. ഹരി എന്തോ മനസ്സിൽ വെച്ച് പറഞ്ഞതാണോ? എനിക്കും തോന്നി ആഹാരത്തിന്റെ കാര്യത്തിലല്ലാതെ മറ്റെന്തെങ്കിലും വാശി കാണിക്കാറുണ്ടോ പ്രിയ? ഉണ്ടോ ഹരി? ഞാൻ
ഞാനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാം. ഭാര്യയുടെ അച്ഛനാന്ന് ഓർക്കണ്ട, ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നത് എനിക്കിഷ്ടം. പ്രിയയുടെ രവി അങ്ങനെയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാം. വീട് പണിക്ക് ബാങ്ക് വായ്പ ഉണ്ടോന്ന് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, അതിന്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ. പറയട്ടെ ജലജ. വീട് പണി, കല്യാണം നടത്തിപ്പ്, അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കയ്യിൽ നമ്മൾ എത്ര പണം കരുതി വെച്ചുകൊണ്ട് തുടങ്ങിയാലും ഉദ്ദേശിച്ചിടത്ത് നിൽക്കില്ല, ബഡ്ജറ്റ് പിടിവിട്ടു പോകും. ചെമ്പരിക്കലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളോട് പറയണം. എത്ര ലക്ഷം രൂപ വേണ്ടി വന്നാലും ചോദിക്കാൻ മടിക്കരുത്. അതൊരു അഭിമാനക്കുറവായിട്ട് വിചാരിക്കുകയും അരുത്. ചെമ്പരിക്കൽ വീടെന്ന് പറയുമ്പോൾ അത് ഹരിയുടെ വീടാണ്, അതായത് പ്രിയയുടെ വീട്. മോളുടെ വീടിന് വേണ്ടി പണം മുടക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്താ ഹരി ഇങ്ങനെ ഒരു വാഗ്ദാനം തരുന്നത്? സന്തോഷമുള്ള കാര്യമാണ്. അച്ഛൻ സാമാന്യം നല്ലൊരു തുക കരുതിയിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ട്. എന്നാലും അങ്കിള് പറഞ്ഞ പോലെ തികയണമെന്നില്ല. എപ്പോഴാണോ ആവശ്യം വരുന്നത് വെച്ചാൽ ചോദിച്ചാൽ മതി. തീർച്ചയായും. പക്ഷെ അതൊരു സമ്മാനമോ സംഭാവന ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തിരിച്ചു വാങ്ങിക്കോളാന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ മാത്രം ഞാൻ പണം സ്വീകരിക്കാം. ഹരി എന്ന് കരുതി പലിശ തരൂ എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നില്ല. എന്താ ഹരി ഇത്? ഞങ്ങൾ പ്രിയയ്ക്ക് കൊടുക്കുന്ന പൈസയാണെന്ന് വിചാരിച്ചൂടെ? അതൊരു ഭംഗിവാക്ക് ആന്റി, നേരെയുള്ള വിചാരമല്ല. അച്ഛൻ മുൻകൈയെടുത്ത് പണിയിക്കുന്ന വീടാണ്. നാളേത് എനിക്ക് തന്നേക്കാം, ഒരു പക്ഷെ തരണമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയായാലും ഞങ്ങളുടെ കുടുംബ വീടിന്റെ പണി ഒരു സഹകരണാടിസ്ഥാനത്തിലാവുന്നത് ശരിയല്ല. പ്രഭാകരൻ ചേട്ടനോട് ഞാനൊന്ന് സംസാരിക്കാം. വേണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിനപ്പുറം അച്ഛൻ പോവില്ല, അഥവാ പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമുക്കതുകൊണ്ട് ആ ഡിസ്കഷൻ അങ്ങ് ഒഴിവാക്കാം. എനിക്കൊന്നേ അറിയണ്ടു, അടുപ്പത്തിലുള്ള ആളുകളെ തമ്മി തല്ലിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് നടക്കുവാണോ കൈനഗരി? സുമിത്രയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ കേസിൽ നിർണായക സ്ഥാനത്തേക്കുന്ന കക്ഷി സുമിത്രയാണല്ലോ. ആട്ടെ, അമ്മ എപ്പോ വരില്ലേ മോളെ? ശേഖരമാവിന്റെ വീട്ടിൽ പോയാ അമ്മ സാധാരണ അധികം വൈകാറില്ല. എന്നാ ഇന്ന് വൈകും? നമ്മളിവിടെ കാത്തിരിക്കുമല്ലയോ. അടുത്ത ഹിയറിങ്ങിന് സുമിത്രയ്ക്ക് പറയാനുള്ളത് കേക്കാം, ചന്ദ്രയ്ക്ക് പറയാനുള്ളത് പറ. ലൈലയുടെ സ്ത്രീധനം ചോദിക്കാൻ കൈനഗരിയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സുമിത്രേജി എന്നോട് പറഞ്ഞു. ചന്ദ്രിക അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. ലൈല പോളി വിശ്വസിക്കുന്നുണ്ടോ? മനീഷയുടെ അമ്മ അങ്ങനെയൊന്നും പറയില്ല. നല്ല കാര്യം. കടകക്ഷികൾ തമ്മിലുള്ള ധാരണയേക്കാൾ ഗംഭീരമായി അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള ധാരണ. ഇവളും സുമിത്രേച്ചും കൂടെ അടി കൂടണമെന്നാണോ കൈനഗരിയുടെ ആഗ്രഹം? അയ്യോ, ഒരിക്കലുമല്ല. ചന്ദ്രികേ, താണ്ടെ, ഞാനൊരു സമാധാനകാംക്ഷി. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. ലൈലയുടെ സീതയത്തുക ചോദിക്കാനുള്ള ദൗത്യം സുമിത്രയെ എന്നെ ഏൽപ്പിച്ചില്ല എന്ന് ചന്ദ്രിക ധരിക്കുന്നു. അഥവാ ഏൽപ്പിച്ചു എന്നിരിക്കട്ടെ, അത് തെറ്റാന്നോ? തെറ്റാന്നോ ചന്ദ്രികേ? ആണെന്ന് ഞാൻ പറയില്ല. അത് മതി. പക്ഷെ സുമിത്രേച്ചി ആ പണം വാങ്ങുന്നില്ലല്ലോ. അതിനുള്ള യോഗ്യത മനീഷിനില്ലെന്നാ സുമിത്രേച്ചിയുടെ ന്യായം. ശടാ, എന്ന് കരുതി നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കാര്യം നോക്കാതിരിക്കാനാവൂ? ചന്ദ്രിയെ, താണ്ടെ ഈ ലൈലയുടെ മോത്തോട്ടൊന്ന് നോക്കിക്കേ. ഓ, ഞാൻ ആദ്യം കാണുമ്പം എന്തൊരു പ്രസരിപ്പായിരുന്നു ആ മുഖത്ത്. ഇപ്പോഴോ മാനവായി പോയില്ലേ? ഓ, കഷ്ടം ഉണങ്ങിപ്പോയില്ലയോ?
എങ്ങനെ സഹിക്കും ചന്ദ്രിയെ? അല്ല എങ്ങനെ സഹിക്കും? അത് കൈനകരി പറഞ്ഞത് ശരിയാ. ആണല്ലോ, അതെന്നല്ല, ഞാൻ പറയുന്നത് ഏത് ശരിയായിരിക്കും. വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതെ നമുക്കൊന്ന് റിവേഴ്സ് വരാം, സ്ത്രീധനത്തിലേക്ക് വരാം. സുമിത്രയുടെ അഭിമാന ബോധത്തിന് നമുക്ക് തൽക്കാലം ഒരു ബ്രാക്കറ്റ് ഇട്ട് നിർത്താം. ചന്ദ്രയ്ക്ക് വലുത് ലേലയാണ്. ബോളുടെ ഭാവി പാസുരമാവണമെങ്കിൽ ജീവിക്കാൻ പണം വേണം. അത് പമ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. സുമിത്രയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. മനീഷിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് പോയിട്ട് ഇവൾക്ക് പോലും അവനെ വിശ്വാസമില്ല. അല്ലെങ്കിൽ വിശ്വാസമാണെന്ന് അവള് പറയട്ടെ. മനീഷിനെ വിശ്വാസം ആണോ മോളെ? ആണോ മോളെ?